ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാൻ ഷഹിദ റൈസൽ. നമ്മളെന്നുള്ളത് മലപ്പുറത്ത് കൂടലങ്ങാടിയിലെ കടവുപുറത്താണ്. ഇവിടെ അസൈൻ ഉള്ളങ്ങാടൻ്റെ 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് പരിചയപ്പെടുത്തുന്നത്. മനോഹരമായ ഈ വീട്ടിലെ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം, അതിൽ ഒരു ബെഡ്റൂം ബാൽക്കണിയൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ ലിവിംഗ്, ഡൈനിങ്, 2 കിച്ചണുകൾ, കോർട്ട്യാർഡ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണിത്. പിന്നെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വീട്ടുകാർ തന്നെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവർ ഡിസൈനേഴ്സ് ഒന്നുമല്ല, അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വരച്ച് മാറ്റങ്ങളും ഒക്കെ വരുത്തിയിട്ട് പല പല എന്താ അവരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഇതാ മുകളിൽ വരുന്നുണ്ടല്ലോ, അതൊരു ബെഡ്റൂമിൽ വരുന്ന ബാൽക്കണിയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് എലവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും സ്ലോപ്പ് റൂഫിലാണ് ചെയ്തിട്ടുള്ളത്. റോഡ് ലെവലിൽ നിന്നും ഒരു ഇത്തിരി ഉയരത്തിലായിട്ടാണ് പ്ലോട്ട് വരുന്നത്. ഇൻ്റർലോക്ക് ചെയ്തിട്ടാണ് മുറ്റം വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. മുറ്റത്തായിട്ട് ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കോമ്പൗണ്ട് വാളും കൂടി ഇനി സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ വീടിൻ്റെ സെൻട്രലായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. ആ ഒരു ഭാഗത്ത് തന്നെ സ്ലോപ്പ് റൂഫിൻ്റെ തൊട്ട് താഴെ ആയിട്ട് ഒരു ഷോ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാളിലൊക്കെ ആയിട്ടും ഓരോ ഗ്ലാഡിംഗ് ടൈല് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ട് ഉള്ളതായിട്ട് കാണാം. ഇനി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഒരുപാട് പില്ലറുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ സിറ്റ് ഔട്ടിൻ്റെ ഭാഗം ഭംഗിയാക്കിയിട്ടുള്ളത്. 2 സ്റ്റെപ്പുകളാണ് സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ടുള്ളത്. ഒരു സെമി ഓപ്പൺ സിറ്റ് ഔട്ടാണ് കേട്ടോ. 2 സൈഡിലായിട്ടാണ് സിറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ മൊത്തം ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മാർബിളാണ്, വൈറ്റ് മാർബിളാണ് മോൾവാർഡിൻ്റെ. പിന്നെ ചെടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ മുറ്റത്തൊക്കെ ആയിട്ടും ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെടികളൊക്കെ വെക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ ഒരു വീട്ടമ്മ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സിറ്റിങ്ങിനായിട്ട് 2 ഫുട്ടിൻ്റെ ചെയറുകൾ 2 സൈഡിലായിട്ടും ഇട്ടിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടേജ് ഇങ്ങനെ മുഴുവനായിട്ട് ഒരു കവർ ചെയ്യുന്ന വിധത്തിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ട് തന്നെയാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ സീലിംഗ് അടക്കം ഉൾക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം സീലിങ്ങിൻ്റെ ഡിസൈന് വരെ വരച്ച് കൊടുത്തിട്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഒരു പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് വീടിനുള്ളിലേക്ക് കയറാം. മെയിൻ എൻട്രൻസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ടീക്കൂട്ടിൽ ചെയ്തിട്ടുള്ള ഡബിൾ ഡോർ ആയിട്ടാണ് വരുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡോർ തുറന്നിട്ട് ഇതാ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ആദ്യം കാണുന്നത് റൈറ്റ് സൈഡിലായിട്ട് ലിവിംഗ് ഏരിയ ആണ്. പർഗോള ഡിസൈനോട് കൂടിയിട്ടുള്ളൊരു വാള് ഇവിടെ കാണാം. പിന്നെ ഇതാ ഈ സൈഡിലായിട്ടും ഒരു പാർട്ടീഷൻ വാള് കൊടുത്തിട്ടുണ്ട്, CNC കട്ടിങ് ഒക്കെ ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുള്ള. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ഫീഡ്ബാക്കായിട്ട് അറിയിക്കാം. ഇനിയിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടും ഒരു അഭിപ്രായം നിങ്ങൾക്ക് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്മൈലിയെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഏരിയ നല്ല മൊഞ്ചാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീട് മൊത്തത്തില് ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ ടോണിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കളർ ടോണിനോട് മാച്ചായ രീതിയിൽ തന്നെയാണ് ടീ ടേബിളും അതുപോലെ തന്നെ സോഫയും ഒക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് സീലിംഗും തന്നെ ഭംഗിയാക്കിയിട്ടുണ്ട്, നല്ലൊരു ഹാങ്ങിങ് ബൾബുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിവിംഗ് സ്പേസിൽ തന്നെയാണ് TV യൂണിറ്റും കൊടുത്തിട്ടുള്ളത്. പക്ഷേ താൽക്കാലികമായിട്ട് അവിടെ അതൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. Thank you.
പിന്നെ ഇവിടെ മൊത്തത്തിലുള്ള വിൻഡോസിനെല്ലാം തന്നെ റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഹാളിലേക്ക് കയറാം. പിന്നെ ഈ ഒരു ലിവിംഗ് ഏരിയനെയും ഹോളിനെയും ഒക്കെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു പറഗോള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതിലൊക്കെ ആയിട്ട് ഓരോ ബോട്ടിൽ ആർട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അത് ഈ വീട്ടുകാർ തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കൊറോണ ടൈമിൽ നമ്മൾ കുറേ കാലം ലോക്കായി കിടന്നല്ലോ, ആ ഒരു ടൈമിലുള്ള ടൈം പാസ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ചിട്ട് വീട് നല്ല പോലെ ഭംഗിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഇൻഡോർ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാ ഈ ഒരു പോട്ടൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ബോക്സ് ടൈപ്പ്, അതുപോലെ തന്നെ ഈ സ്റ്റാൻഡും കാര്യങ്ങളും അങ്ങനെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതാ ഈ ഒരു സൈഡിലൊക്കെ കാണാം. ഇതൊക്കെ ഇവർക്ക് ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള PVC ഷീറ്റിൻ്റെ വേസ്റ്റ് പീസ് കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വീട് പണി ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളും മെറ്റീരിയൽസൊക്കെ വേസ്റ്റ് ആയിട്ടുണ്ടാവും. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ഓരോ മെറ്റീരിയലും നമുക്ക് വീട് പണിയേണ്ട സമയത്ത് വേസ്റ്റ് ആവാറുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കാം. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാം. പിന്നെ ഇവിടെ ഇപ്പോൾ ദാ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവർ ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സിറ്റിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രേ ഹാളായിട്ടാണ് കൊടുക്കാൻ വേണ്ടി ആദ്യം തീരുമാനിച്ചിട്ടുള്ളത്. പിന്നീട് അത് ഇൻഡോർ കോർട്ട്യാർഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ദാ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡൈനിങ്ങിനെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വാള് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലിവിങ് ഏരിയയിലൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു പാർട്ടീഷൻ വാള് കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ വാളിൽ തന്നെ ജസ്റ്റ് താഴെ ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസും കൂടി വരുന്നുണ്ട്. പിന്നെ മൊത്തം ഇൻറ്റീരിയറിനായിട്ട് ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് മൈക്ക ലാമിനേറ്റഡ് പ്ലൈവുഡാണ്. പിന്നെ 8-seat അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വുഡിലും ഗ്ലാസ്സിലാണ് ടേബിൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെയറൊക്കെ വരുന്നത് വുഡിലാണ്. പിന്നെ നല്ലൊരു വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു ഷോക്കേസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാളിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. ഇനിതാ ഇവിടെയുള്ള സീലിംഗ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. പിന്നെ നമ്മൾ പുറത്ത് പില്ലേഴ്സിലൊക്കെ കണ്ടല്ലോ, ആ ഒരു ഗ്ലാഡിംഗ് ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണ്. അതിൻ്റെ താഴെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ബെഡ് കോട്ടിൻ്റെ ഹെഡ് ബോർഡറിലായിട്ട് വാൾപേപ്പർ ഡിസൈൻ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ സാധാരണ ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മിറർ യൂണിറ്റ് ഈ സൈഡിലായിട്ട് കാണാം. മിറർ യൂണിറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു സ്റ്റഡി സ്പേസ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഭാഗത്തായിട്ടാണ് കബോർഡുകളെല്ലാം തന്നെ വരുന്നത്. ഇനിയിപ്പോൾ കോമൺ ആയിട്ടുള്ള ബാത്റൂം കാണാം. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം അല്ല, അതുകൊണ്ട് തന്നെ അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ കോമൺ ആയിട്ടുള്ള ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് കേട്ടോ ഇവിടെ വരുന്നത്. വൈറ്റ് ആൻഡ് ആഷ് കളറിലാണ് ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത്. WC കൂടാതെ ഒരു വാഷ് ബേസിനും കൂടി വരുന്നുണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡോറെല്ലാം തന്നെ കൊടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഹാളിൽ നിന്ന് വരുന്ന സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ കിച്ചണിലേക്കും അതുപോലെ തന്നെ ബെഡ്റൂമിലേക്കും പോകുന്ന ഒരു വഴിയാണ് ഇട്ടത്. ഈ ഭാഗത്തു നിന്ന് തന്നെ നല്ലൊരു ഷോപ്പീസൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതും തന്നെ നല്ല ഭംഗിയുള്ളൊരു ബെഡ്റൂമാണ്. പിന്നെ ഇവിടെ ഏതൊരു ബെഡ് കോട്ടിലും വിരിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് അടക്കം പറയണല്ലോ, കാരണം അത്രയും ഭംഗിയായിട്ടാണ് കേട്ടോ ഓരോ കളറൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓരോ റൂമിലേക്കും മാച്ചായ രീതിയിൽ തന്നെയാണ് ഓരോ ബെഡ്ഷീറ്റും എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ചിലപ്പോൾ നല്ല ബെഡ്റൂമൊക്കെ ആണെങ്കിലും കൂടിയിട്ട് ചിലപ്പോൾ നല്ല കുറേ ഡിസൈനുകളും അങ്ങനെയൊക്കെയുള്ള ഒരു ബെഡ്ഷീറ്റാണ് നമ്മൾ ബെഡ് കോട്ടിൽ വിരിച്ചിട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ബെഡ്റൂമിൻ്റെ ഭംഗി തന്നെ അങ്ങോട്ട് പോകാറുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ ഓരോ ഇൻറ്റീരിയറിനോടും മാച്ചായ രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ആ ഒരു ബെഡ്ഷീറ്റ് വരെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാൾപേപ്പറും തന്നെ നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുന്നതിലേറെ ഒന്നും കൂടി ഭംഗി തോന്നിക്കുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ. പിന്നെ ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ കബോർഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ഒരു ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണും പിന്നെ ഒരു വർക്കിംഗ് കിച്ചണും ആണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളറിലാണ് ഈ ഒരു വീട് മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെയാണ് കിച്ചണിൻ്റെ കളർ ടോണും വരുന്നത്. ഇവിടെ ചെറിയൊരു ടേബിളും അതിലേക്ക് നാല് ചെയറും വരുന്നുണ്ട്. ഈ ഒരു കിച്ചണിലാണ് സ്റ്റോർ റൂം വരുന്നത്. ഒരുപാട് റാക്കുകളൊക്കെ കൊടുത്തിട്ട് തന്നെ അത്യാവശ്യം സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് തന്നെയാണ് സ്റ്റോർ റൂം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ റാക്കുകൾ കൊടുക്കുന്ന സമയത്ത് വേസ്റ്റ് പീസൊക്കെ വരുന്ന പിന്നെ ടൈലും മാർബിളൊക്കെ ഉണ്ടാവുമല്ലോ, അതും കൂടി ആ ഒരു റാക്കിലൊക്കെ ആയിട്ട് വിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാവും. എപ്പോഴും സ്റ്റോർ റൂമിൽ ഓയിലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എപ്പോഴും അറിയാനും നമ്മൾ കുപ്പി വെക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ എളുപ്പമാവും. പിന്നെ അതാ ഈ സൈഡിലായിട്ടാണ് വാഷ് ബേസിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിനോട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കിച്ചണിലേക്ക് നല്ലപോലെ ഇവിടെ വെളിച്ചം കിട്ടുന്നുണ്ട്. രണ്ട് ഭാഗത്തായിട്ട് തന്നെ മൂന്ന് കള്ളിയിൽ വരുന്ന വിൻഡോസ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് കബോർഡെല്ലാം തന്നെ ഒന്ന് കാണിക്കാം. കോർണറിലായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടിലുകളൊക്കെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു ഗ്ലാസ്സൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റും കൂടി ഈ ഒരു റാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഓവനും അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറും ഒക്കെ വരുന്നത്. പിന്നെ ഡബിൾ ഡോറോട് കൂടിയിട്ടുള്ള എൽ ജിയുടെ 10 ഇയർ വാറണ്ടിയോട് കൂടിയിട്ടുള്ള ഫ്രിഡ്ജാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബ്ലാക്ക് കളറിലായത് തന്നെ നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നി. ഇനി കിച്ചണിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആയിട്ട് കാണിക്കാം. ഇവിടെ ഒരു റാക്കും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടാതെ തന്നെ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെപ്പോഴും പുറത്തൊക്കെ പോകാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കിച്ചണിൽ തന്നെ വെക്കാനൊരു സൗകര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, പ്രത്യേകിച്ച് ലേഡീസിന്. ഇനിയിപ്പോൾ വർക്കിംഗ് കിച്ചണും കൂടി ഒന്ന് കാണാം. ഈ ഒരു കിച്ചണിലാണ് മൊത്തത്തിലുള്ള വർക്കിംഗ് എല്ലാം വരുന്നത്. സ്റ്റൗവും കാര്യങ്ങളും അതുപോലെ തന്നെ അടുപ്പും വിറകടുപ്പൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ ഇരിക്കാനായിട്ടൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ വോളിയിലൊക്കെ ആയിട്ട് നല്ലൊരു ഗ്ലോസി ടൈപ്പ് തന്നെ ടൈൽ കൊടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്യാനൊക്കെ ഈസി ആവുന്ന തരത്തിൽ. പിന്നെ ഈ കിച്ചണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു വാഷ് ബേസ് സിങ്കിൻ്റെ ഭാഗം അതുപോലെ തന്നെ പിന്നെ
അടുപ്പ്, ഗ്യാസ് സ്റ്റവ് വെക്കുന്ന ആ ഒരു ഭാഗമൊക്കെ പുറത്തേക്ക് വാർത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ ഒരുപാട് സ്പേസ് തോന്നിക്കുന്നുണ്ട്. ഡബിൾ ലെയറിൽ വരുന്ന സ്റ്റീലിൻ്റെ സിങ്ക് ആണ്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഇതാ ഡിഷ് റാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ആയിട്ട് ജി ഐ പൈപ്പിൽ വരുന്ന ഗ്രില്ലാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ദാ ഈ ഭാഗത്തായിട്ടാണ് വിറകടുപ്പ് വരുന്നത്. ഈ ഭാഗം മുഴുവനായിട്ട് ബ്ലാക്ക് കളറിൽ വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ചിമ്മിനിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഭാഗം ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ അടുത്ത സെക്ഷൻ വരുന്നത് ഗ്യാസ് സ്റ്റവിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെയാണ് കുക്കിന് ആവശ്യമായിട്ടുള്ള പൊടികളും മസാലകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൽ സ്ഥലം കുറവാണെന്ന് പറയുന്നതിൽ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരിയും കൂടി നമുക്ക് സ്ഥലം ലാഭിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ പുറത്തേക്ക് വാർത്തിട്ട് ചെയ്യുമ്പോൾ ആ ഒരു നമ്മൾ തറ കെട്ടിയ ഭാഗം എങ്ങനെയായാലും കിച്ചണിൽ ഉണ്ടാവുമല്ലോ. ഈ ഭാഗത്തായിട്ടും ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ബർണറിൽ വരുന്ന ഗ്ലാസിൻ്റെ ഗ്യാസ് ഹോബാണ്. പിന്നെ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മിക്സി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ മൊത്തം ഇവിടെ ഈ ഭാഗത്തായിട്ട് വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ വുഡൻ ഫിനിഷിങ്ങിലുള്ള ടൈലോ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ടൈലോ യൂസ് ചെയ്യാവും ഏറ്റവും നല്ലത്. പിന്നെ രണ്ട് ഭാഗത്തേക്കും ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ഡോറും കൂടി രണ്ട് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് അപ്സ്റ്റെയറിൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഇവിടെ കർവ്ഡ് സ്റ്റെയർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരു പെർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഹാളിലേക്ക് നേരിട്ട് നാച്ചുറലായിട്ടുള്ള വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റെയർ ഇങ്ങനെ കയറുമ്പോൾ തന്നെ ദാ ഈ സൈഡിലായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ബോട്ടിലൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു വാൾ പേപ്പർ കണ്ടോ, ഇത് വേസ്റ്റ് പീസായിട്ടുള്ള വന്നിട്ടുള്ള ഓരോ പീസുകളൊക്കെ എടുത്തിട്ട് ആണ് ഈ ഭാഗമൊക്കെ ഭംഗിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു വേസ്റ്റ് പീസും ഒഴിവാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതാ സ്റ്റെപ്പെല്ലാം തന്നെ കയറിയിട്ട് അപ്സ്റ്റെയറിൽ ഹാളിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇതിങ്ങനെ സിമ്പിളായിട്ട് ഇട്ടിരിക്കുകയാണ്, ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഈ ഭാഗത്ത് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഷോക്കേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് കാഴ്ച കിട്ടുന്ന രീതിയിൽ നല്ലൊരു പെർഗോള ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാളിലേക്കും നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ നിന്നാൽ. അതുപോലെ തന്നെ വീടിൻ്റെ ഏതൊരു മുക്കും മൂലയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ഇൻഡോർ പ്ലാന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഭംഗിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പെർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ധാരാളം ബോട്ടിൽ ആർട്ടുകളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്ക് ടെറസിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയ ഡോറും കൂടി ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിലായിട്ട് വരുന്ന ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാൽക്കണി അടങ്ങിയിട്ടുള്ളൊരു ബെഡ്റൂം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ മാസ്റ്റർ ബെഡ്റൂമാണത്. നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം മനോഹരമാക്കിയിട്ടുള്ളത്. എംബ്രോയ്ഡറി കോട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാത്റൂമിനോട് ചേർന്നിട്ടുള്ള വാളിൽ തന്നെയാണ് മിറർ യൂണിറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയുടെ ഈ ഭാഗം ടഫൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജി ഐൻ്റെ ഒരു ഗ്രില്ലും കൂടി കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ മൊത്തത്തിൽ കർട്ടൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമില്ലാത്ത ടൈമിൽ ആ ഒരു കർട്ടൻ കൊണ്ട് ഇട്ടിട്ട് ക്ലോസ് ചെയ്താൽ മതി. പിന്നെ അതുകൊണ്ട് തന്നെ ബെഡ്റൂമിലേക്ക് നല്ല പോലെ വെളിച്ചം കിട്ടുന്നുണ്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ബെഡ്റൂമിലിരുന്ന് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഞാൻ ഈ ബെഡ്റൂമിൽ വരുന്ന ബാത്റൂം കൂടി ഒന്ന് കാണിക്കാം. ഇപ്പോൾ അപ്സ്റ്റെയറിലായിട്ട് വരുന്നത് ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ബാൽക്കണിയൊക്കെയാണ് കേട്ടോ. ഈ ബെഡ്റൂം ഒരു ഡ്രസ്സിംഗ് റൂമും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനെ പോലെയല്ല, ഒരു ഇത്തിരി സിമ്പിളായിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. പിന്നെ കബോർഡിനോട് ചേർന്നിട്ട് തന്നെ ഒരു സൈഡ് ടേബിളും കൂടി കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ ഓരോ ഹോം ടൂറിൽ ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് ഈ കബോർഡിനെല്ലാം ഇതുപോലെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോറ് കൊടുക്കാവും നന്നാവുക. ഒരുപാട് സ്പേസ് ലാഭിക്കാൻ വേണ്ടി പറ്റും അതിന്. പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെയാണ് ബാത്റൂമും കൂടി വരുന്നത്. അതും കൂടി ഒന്ന് കാണാം. അങ്ങനെ നമ്മളിതാ മനോഹരമായ ബാൽക്കണിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അപ്സ്റ്റെയറിലായിട്ട് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത് ടൈലാണ് കേട്ടോ. നല്ലൊരു ഗ്ലോസി ടൈപ്പ് ടൈൽ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ ഹോം ടൂറും ഓരോ പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ ഐഡിയാസുമാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് പണി നടക്കുന്നവരോ അതായത് പുതുതായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും യൂസ്ഫുൾ ആവും. ഇൻഷാല്ലാ അടുത്ത ദിവസം തന്നെ മറ്റൊരു ഹോം ടൂറുമായിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു.